അഭിഷേകം ഉള്ളിലേക്ക് അടഞ്ഞേലുകയും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലും നാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ദൈവവചന സ്വീകരിച്ച പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകം ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിന്റെ ശക്തി ജ്വലിക്കപ്പെടുകയാണ്. അപ്പൊ ശരീരത്തിൽ ആത്മാവില് ജീവനില് ദൈവവചനം പ്രാവർത്തികമാകുവാനായിട്ട് ആരംഭം കുറിക്കും. നമ്മൾ കേട്ടിരിക്കുന്ന വചനങ്ങള്, സ്വീകരിച്ച വചനങ്ങള് നമ്മുടെ ജീവിതത്തില് നിറവേറുവാൻ തുടങ്ങും. വചനം പരിശുദ്ധ കന്യാമറിയത്തില് നിറവേറും. ദൂതനിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം എന്നിൽ നിറവേറും. പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന പേരിടണം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ അധരത്തിലൂടെ വന്ന ഗബ്രിയേൽ ദൂതനിലൂടെ നൽകപ്പെട്ട ദൈവവചനം തന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവവചനം എന്നിൽ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ എന്ത് സംഭവിക്കും? ഭാഗ്യവതിയും ഭാഗ്യവാനുമായിട്ട് മാറുകയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 2 തിരുവചനം. ഒരു സഹോദരി ഇങ്ങനെ ഇവിടെ നിന്ന് വചനം കേട്ടപ്പോൾ ആ സഹോദരിയുടെ ഉള്ളിൽ ചെന്നു, സഹോദരിയുടെ അമ്മയുടെ ഉള്ളില് ഈ വചനം കടന്നു ചെന്നു. മകൾക്ക് ജോലി കിട്ടാതെ വന്നപ്പോ അമ്മ പറഞ്ഞു, ഈ വചനം നീ പറഞ്ഞു ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടരെ, ആ മകൾ അമ്മയുടെ അധരത്തിലൂടെ വന്ന വചനങ്ങള് ഈ മകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം വെച്ച് ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ആ വചനം അവളിൽ നിറവേറി. അവൾക്ക് ആ ആഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയ ദൈവമക്കളെ, കാനാൻ ദേശം നമുക്ക് വാഗ്ദാനം ചെയ്തുവെങ്കില് ഈ കാലഘട്ടത്തില് പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്. കരമുയർത്തി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് സ്വർഗീയ അഭിഷേകം ഭൂമിയിൽ നൽകുന്ന പിതാവിന്റെ അനന്തമായ കാരുണ്യമാണ് കാൽവരി മലയുടെ നിറകയില് മരക്കുരിശില് ആ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്നത്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് മക്കളെ, ആ സ്നേഹമാണ് ഈ അപ്പത്തോടൊട്ടിച്ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിയാരാധന സ്വരമുയർത്തി. ആത്മാവിലായിരം ദൈവമേ മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമി ആരാധന വിശ്വകത്തോടെ ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന ആരാധന ദൈവമേ സ്വർഗീയ പിതാവേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന ദൈവമേ ആരാധന ആരാധന ശക്തിയോടെ ആരാധന ആത്മാവിൽ നിറഞ്ഞ